ഞാൻ മുറ്റത്ത് കിടന്ന് ദാണ്ടെ ഈ മണ്ണെല്ലാം ഇവിടെ എല്ലാം മുറ്റത്ത് ഈ മണ്ണ് ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ആ മണ്ണും കല്ലും ചരലും എല്ലാം ദേ അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇവിടെ നല്ലോണം അങ്ങ് തൂത്ത് മുറ്റം തൂത്ത് മുറ്റം തൂത്തിട്ട് നല്ല മണ്ണും മണലും ചരലും എല്ലാം മണലല്ല ചരലും എല്ലാം മാറ്റിയിട്ട് മാറ്റിയിട്ടപ്പോൾ ഇവിടെ നന്നായിട്ട് അങ്ങ് വെളുത്ത് ഇവിടെല്ലാം കരിയിലയും ഒക്കെ കൂടി കിടക്കുമായിരുന്നു. ഞാനതെല്ലാം നേരത്തെ തീയൊക്കെ ഇട്ടിരുന്നു. ഈ ഇനി ഈ മണ്ണ് ഈ ഈ മരങ്ങൾക്കിടയിൽ എനിക്കിതുപോലെ വെളുപ്പിക്കണം. നല്ല രസം ഉണ്ടായിരിക്കും. അന്നേരം ഉണ്ടായിരിക്കുമെന്നല്ല, നല്ല രസം അപ്പോൾ കാണാൻ നല്ല ഭംഗി തോന്നിക്കും. ഇവിടെ എനിക്ക് ശില്പങ്ങൾ പണിത് വയ്ക്കണമെന്ന് ഞാൻ പറയാം. ഈ കരിയിലയൊക്കെ മാറ്റി ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ശില്പങ്ങളുണ്ടാക്കണം. കരിയിലയൊക്കെ തൂത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വെളുപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് തോന്നി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ മൺചിരാത് കത്തിച്ച് വയ്ക്കണമെന്ന് തോന്നി. മൺചിരാത് മീൻസ് ഒരു ദീപം കത്തിക്കണമെന്ന് തോന്നി, അഗ്നിയെ കത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനിവിടെ മൺചിരാതിനെ വിളിച്ചു. മൺചിരാതിനോട് ഞാൻ പറഞ്ഞു, മൺചിരാത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ മൺചിരാത് വന്നു. എണ്ണയോട് പറഞ്ഞു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ എണ്ണ വന്നു. തിരിയോട് ചോദിച്ചു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ തിരി വന്നു. രണ്ട് തിരികളും വന്നു, സാമ്പ്രാണി തിരിയും വന്നു. ഞാൻ എടുത്തതാണ്. പിന്നെ എണ്ണ വന്നു, പിന്നെ അഗ്നി ലൈറ്റർ ലൈറ്റർ അഗ്നി വന്നു. ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്നപ്പോൾ മനോഹരമായ ദീപമായി മാറി. അതായത് മൺചിരാതും എണ്ണയും തിരിയും അഗ്നിയും ഒന്ന് ചേർന്നപ്പോൾ മനോഹരമായ ദീപമായി മാറി. അതിനോടൊപ്പം സുഗന്ധം പകരുവാൻ തിരി കൂടി ചേർന്നപ്പോൾ അവിടെ മനോഹരമായ ഒന്നായി തീർന്നു. അപ്പോൾ അതിന് വയ്ക്കാനൊരിടം ഞാൻ കല്ലിനോട് ചോദിച്ചു, കല്ലേ കല്ലേ, എനിക്കിവിടെ ഈ മൺചിരാത് വയ്ക്കുവാനൊരിടം തരുമോ എന്ന് ഞാൻ ചോദിച്ചില്ലേ. ഇപ്പോൾ അനുവാദം ചോദിക്കുന്നു. കല്ലേ, ഞാൻ നിൻ്റെ അനുവാദം ഇല്ലാതെയാണ് വെച്ചത്. ചിലപ്പോൾ ഞാൻ ഇനി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. എനിക്ക് അനുവാദം തരണേ കണ്ണ. ഓക്കെ, കല്ലിനോട് ചോദിച്ചു, മണ്ണിനോട് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നല്ല ഈഗോ ഉള്ളവരാണ്. അപ്പോൾ ഈ തിരിക്ക് ഈഗോ ഉണ്ട്, എണ്ണയ്ക്ക് ഈഗോയുണ്ട്, മൺചിരാതിന് ഈഗോയുണ്ട്, അഗ്നിക്ക് ഈഗോയുണ്ട്, തിരിക്ക്, കല്ലിന്, മണ്ണിന്, ഇവ ലൈറ്ററിന്, ഇവയ്ക്ക് ഇവർക്കെല്ലാവർക്കും ഈഗോയുണ്ട്. ഈഗോ എന്നാൽ ഞാൻ എന്ന ഭാവം, ഞാൻ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ ഉണ്ട്. ഞാൻ എന്ന ഭാവം, ഞാൻ എന്നാൽ ഞാൻ, ഞാൻ എന്ന ഭാവം. അപ്പോൾ എന്നിലും ഉണ്ട് ഞാൻ എന്ന ഭാവം, ഇവരിലും ഉണ്ടെന്ന് ഞാനാണ് പറയുന്നത്. ഇവരിലെല്ലാം ആ ഞാനെന്ന ഭാവമുണ്ടെന്ന് ഞാൻ ഇവരിൽ ആരോപിക്കുകയാണ്. എനിക്ക് നല്ല ഈഗോയുണ്ട്, അപ്പോൾ ഞാൻ ഇവരിലേക്കും അത് ആരോപിക്കുകയാണ്. ഇവർക്കുമുണ്ട് ഈഗോ. ഇവർക്ക് ആ ഈഗോ ഉണ്ടായതുകൊണ്ട് അവരെ ഞാൻ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം അവരതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ അവറ്റകളെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. അവരെ ഒന്ന് തൊഴട്ടെ, തൊട്ടില്ലെങ്കിലും തഴുകട്ടെ. മക്കളെ, സന്തോഷമുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതിന്. തിരിയെ, അഗ്നിയെ, എണ്ണെ, മൺചിരാത്, കല്ലേ, എനിക്ക് സന്തോഷമുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതിന്. എല്ലാവരോടും സന്തോഷമുണ്ട്. കണ്ണന്മാരെ നമസ്കാരം, ദീപമേ നമസ്കാരം. ഓക്കെ, ഇന്നത്തെ എൻ്റെ ദിവസം രാവിലെ തന്നെ സുന്ദരമാക്കി തീർത്തതിന് എല്ലാവർക്കും നമസ്കാരം. ഭൂമിയെ, നിനക്കും നമസ്കാരം. ഈ ഭൂമി തന്നെയാകുന്നു ഞാൻ. ഞാൻ ഈ ഭൂമിയാണ്, ഈ ദീപവും ഞാനാണ്, ഈ ഈഗോയും അഹങ്കാരവും ഞാനാണ്, എല്ലാം ഞാനാണ്. കാരണം ഇവയെല്ലാം ഉള്ളിൽ, ഇവയെല്ലാം ഉള്ളത് എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഉള്ളിൽ മാത്രം. അപ്പോഴൊക്കെ മക്കളെ, നിങ്ങളിപ്പോൾ ചാനലിൽ പോകും കേട്ടോ. ഓക്കെ, എൻ്റെ ചാനലിലേക്ക് പോവുകയാണ്. ഓഫാക്കുവാണേ. ഓക്കെ, ബൈ.